അറിഞ്ഞിട്ടുണ്ടോ വാപ്പയെ? ആരാണ് വാപ്പ? ആരാണ് ഉപ്പ? ആരാണ് രക്ഷിതാവ്? ചിരിക്കാൻ അറിയാത്തവൻ, ദേഷ്യക്കാരൻ, കാർക്കശ്യക്കാരൻ, എന്തോ ഗൗരവത്തിൽ എപ്പോഴും നടക്കുന്നവൻ, എന്തിനും ഏതിനും എല്ലാറ്റിനും പ്രയാസം പറയുന്നവൻ, അതല്ലേ വാപ്പാനെ പറ്റി മനസ്സിലുള്ളൊരു ചിന്ത എന്നാ അറിഞ്ഞിട്ടുണ്ടോ? പല വാപ്പാരും അവരുടെ ദേഷ്യം മറയാക്കുന്നത് ആയിരത്തോളം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് നെഞ്ചിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സ്നേഹത്തിന്റെ ഉറവകളായിട്ട ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യത്ത് പോകുമ്പോ ചുട്ടുപയ്ത്ത മരുഭൂമിയിൽ ഒന്നര മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഉറങ്ങാൻ മാത്രം അവസരം കിട്ടി, രാത്രി 12 മണിക്ക് കയറി വന്ന് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് തലയിലൂടെ ബക്കറ്റ് വെള്ളമൊഴിച്ച് ഉടുക്കാനുള്ളത് ഉടുത്ത് ബെൽറ്റും കെട്ടി തലയിലൊരു തൊപ്പിയും വെച്ച് ചുട്ടുപയ്ത്ത മരുഭൂമിയിൽ ചെന്ന് അറബികളുടെ ആട്ടും തുപ്പുമേറ്റ് ജീവിക്കുന്ന വാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പകലന്തിയോളം തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി വിറ്റുപോയ സാധനം തിരിച്ചു വന്നപ്പോ തലേന്ന് വിറ്റതിന്റെ പണം ഉപയോഗിച്ച് മക്കൾക്ക് സ്കൂൾ ഫീസും ബസ് ഫീസും കൊടുത്ത് പിറ്റേന്ന് തിരിച്ചു വന്ന സാധനത്തിന് എന്ത് തിരിച്ചു കൊടുക്കുമെന്ന് തിരിച്ചറിയാതെ നിസ്സഹായതയിൽ നെഞ്ചുപൊടിയുന്ന കണ്ണു നിറയുന്ന വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പാതയോരങ്ങളിൽ അല്ലെങ്കിൽ വയലുകളിൽ പകലന്തിയോളം ചുട്ടുപയ്ത്ത സൂര്യനിച്ചായ ചൂടെടുത്ത് ത്യാഗം സഹിച്ച് വൈകുന്നേരം മുതലാളി കൊടുക്കുന്ന പണവും വാങ്ങി തൻ്റെ അരയിൽ തിരികെ തെരുവിലേക്ക് വന്ന് മീനും വാങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ ഭാണ്ഡത്തിലുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉറങ്ങിപ്പോയ മക്കളുടെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ കാലൊന്ന് പിടിച്ച് തടവി എന്റെ മക്കൾ എന്തെങ്കിലും തിന്നിട്ടാണോ ഉറങ്ങിയത് എന്ന് ചോദിച്ചുറപ്പു വരുത്തുന്ന ഒരു വാപ്പാന്റെ നെഞ്ചുരുകൽ, ഒരു വാപ്പാന്റെ കണ്ണുനീര്, അത് തിരിച്ചറിയണം മക്കളെ. ആ തിരിച്ചറിവാണ് നമ്മൾ ഈ സമൂഹത്തോടും കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ബോധം. അതുകൊണ്ട് തന്നെയാ പലപ്പോഴും വാപ്പാര് കാർക്കശ്യക്കാരാകുന്നത്. പേടിയാണ് അവർക്ക്, ഒന്ന് ചിരിച്ചാൽ കുടുംബം കൈവിട്ടു പോകുമോ, ഒന്ന് ആമർത്തി സന്തോഷിച്ചാൽ കുടുംബം ഇല്ലാതായി പോകുമോ എന്ന് അവരുടെ സങ്കടത്തും അവരുടെ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി അവര് ദേഷ്യക്കാരാവുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. കാരണം വാപ്പ കൊണ്ട് വെയിലാ നമ്മളെ തണല്, വാപ്പാന്റെ ചോരയാ നമ്മളെ തണല്, വാപ്പാന്റെ നീരാ നമ്മളെ ഭക്ഷണം. ഇന്നും എനിക്കും നിങ്ങൾക്കും പറയാനുള്ളതെല്ലാം ഒരായുസ് മുഴുവൻ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കിയ വാപ്പാന്റെ കണക്കാണ്.